ന്യൂസിലൻഡ് ഓസ്കിയുടെ ഡ്രസ് കോഡ് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് കുട്ടികൾ പല പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രസ് കോഡ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ന്യൂസിലൻഡോസ്കിയുടെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് ഓസ്കി മാത്രമായിട്ടുള്ള ഡ്രസ് കോഡ് അല്ലല്ല ഓസ്കി കാർക്കും ഡ്രസ് കോഡ് ഉണ്ട് ഓസ്ട്രേലിക്ക ഡ്രസ് കോഡുണ്ട് യു കെക്ക് ഉണ്ട് അയർലൻഡുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഡ്രസ് കോഡ് നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് നോക്കാം അപ്പോൾ ഡെസ്കോ ഉണ്ട് അത് ക്ലോത്തിങ് നിങ്ങൾ അവർ പറയുന്നുണ്ട് ഏതൊക്കെ ക്ലോത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്ത് എന്ന് വെച്ചാൽ യൂണിഫോംസ് അല്ലെങ്കിൽ സ്ക്രബ് അപ്പോൾ സാധാരണ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു സ്ക്രബ് സ്യൂട്ട് ഇട്ടുകൊണ്ട് പോകുകയാണ് ഏറ്റവും ബെസ്റ്റ് അതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചെയ്യാൻ പാടില്ലാത്തത് പറയുന്നുണ്ട് ജീൻസ് ഉണ്ട് സ്പോർട്സ് വെയർ ട്രാക്ക് സ്യൂട്ട് പാൻറ്റ് ടോപ്പ് ട്രാക്ക് സ്യൂട്ട് ആയിട്ടുള്ള പാൻറ്റ് ടോപ്പ് ഇടാൻ പറ്റില്ല ഷോർട്ട് സ്കേർട്സ് അപ്പോൾ ലോങ് സ്ലീവ്ഡ് ടോപ്പ് അതുപോലെ ലോങ് സ്ലീവ്ഡ് ടോപ്പ് അതുപോലെ തന്നെ ലോ ആൻഡ് റിവീലിയൻ കട്ട് ടോപ്പ് അതുപോലെ തന്നെ റിപ്ഡ് ടോൺ ക്ലോത്തിങ് കോട്സ് ഹാറ്റ്സുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഷൂസിൻ്റെ അകത്താണെങ്കിൽ കംഫർട്ടബിൾ ഷൂസ് അപ്രോപ്രിയേറ്റ് ഫോർ ക്ലിനിക്കൽ സെറ്റിംഗ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഹീൽസ് ഒന്നും ഇല്ലാത്ത നമ്മൾ സാധാരണ യൂണിസെക്സ് ആയിട്ടുള്ള ലെതറിൻ്റെ ബ്ലാക്ക് ഷൂ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും നമുക്ക് വെള്ളക്കാർ സാധാരണ അപ്രോപ്രിയേറ്റ് ആയിട്ട് കാണുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഓപ്പൺ ടോഡ് ഷൂസ് അതായത് ടൂവിൻ്റെ നമ്മുടെ ഷൂസിൻ്റെ ഫ്രണ്ടിൽ ഫിംഗർ കാണാവുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷൂസ് ഉദ്ദേശിക്കുന്നത് ബൂട്ട് ഉപയോഗിക്കാൻ പാടില്ല ഹൈ ഹീൽസ് ഉപയോഗിക്കാൻ പാടില്ല ഹെയർ ആണെങ്കിൽ ഷോർട്ട് ഹെയർ ടൈഡി ആയിട്ട് ടക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നിങ്ങളൊരു ബണ്ണ് വെച്ചിട്ടുണ്ടാക്കി വെക്കുക അപ്പോൾ ലോങ്ങ് ഹെയർ ആണ് ടൈഡ് ബാക്ക് വിത്ത് ബണ്ണ് ബ്രെയ്ഡ് അതുപോലെ പോണിറ്റൈൽ ഉണ്ടാക്കണം കോംപേ വിത്ത് ഇൻഫെക്ഷൻ കണ്ടതുപോലെ തന്നെ യു ഹാവ് ടു കംപ്ലൈ വിത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ ലൈൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട് ഹെയർ ആണെങ്കിൽ അതുപോലെ തന്നെ അൺകെപ്റ്റ് അതായത് ഇപ്പം കംപ്ലീറ്റ് മെയിൽസിനെ പോലെ കട്ട് ചെയ്ത് നിർത്തുന്നതാണെങ്കിൽ കട്ട് ചെയ്ത് നിർത്തുക ലോങ്ങ് ഹെയർ ആണെങ്കിൽ ഡൗൺ അതൊന്നും ചെയ്ത് നിർത്താനായിട്ട് പറ്റില്ല അതായത് അൺകെപ്റ്റഡായിട്ട് അതായത് പേഷ്യൻ്റെ കട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തണം അല്ലാതെ നിർത്താനായിട്ട് പറ്റില്ല ചെയ്യരുതാത്ത കാര്യങ്ങൾക്കാതെ അൺഗപ്റ്റും അതുപോലെ തന്നെ ഡൗണ് അത് താവിട്ട് തൂക്കിയിടാൻ പാടില്ല എന്നുള്ളത് ഫിംഗർ നെയിൽസ് ചെയ്യേണ്ട കാര്യങ്ങൾ കട്ട് ഷോർട്ട് ഇൻ ദ ലെങ്ത് നോ നെയിൽ പോളിഷ് ഓർ നെയിൽ പൗഡർ അതുപോലെ തന്നെ ഫോൾസ് നെയിൽസ് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല നെയിൽ കട്ട് ചെയ്ത് നിർത്തുക അതുപോലെ നെയിൽസ് ചെയ്യേണ്ട ചെയ്യരുതാത്ത കാര്യങ്ങൾ ലോങ്ങ് നെയിൽസ് ഉണ്ടാകാൻ പാടില്ല അതുപോലെ നെയിൽ പോളിഷ് നെയിൽ പൗഡർ ഉണ്ടാകാൻ പാടില്ല നെയിൽ എക്സ്റ്റൻഷൻസ് ഉണ്ടാകാൻ പാടില്ല ഫോൾസ് നെയിൽസ് ഉണ്ടാകാൻ പാടില്ല ജ്വല്ലറി ആണെങ്കിൽ വിസിബിൾ ജ്വല്ലറി ഒന്നും പാടില്ല അതുപോലെ തന്നെ പ്ലെയിൻ വെഡ്ഡിംഗ് ബാൻഡ് ഉള്ളി അപ്പോൾ ഈ പ്ലെയിൻ വെഡ്ഡിംഗ് ബാൻഡിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ നമ്മൾ ഇന്ത്യൻ രീതിയിലാണെങ്കിൽ ഈ ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹസ്ബൻ്റ് വൈഫിൻ്റെ പേര് എഴുതുന്നുണ്ട് അതുകൊണ്ട് പേര് പേരെഴുതുന്നത് വെഡ്ഡിംഗ് ടിങ്ങ് പ്ലെയിൻ പാൻഡായിട്ട് കൺസിഡർ ചെയ്യത്തില്ല കാരണം പത്ത് സ്റ്റേഷനിലും പത്ത് എക്സാമിനേഴ്സാണ് വരുന്ന ഒരാളത് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഒരു ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അത് ബാധിക്കും അതുകൊണ്ട് ബെറ്റർ അത് ഊരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പേരെഴുതിയിട്ടുള്ള വെഡ്ഡിംഗ് തിങ്ങ് അതല്ലെങ്കിൽ വെഡ്ഡിംഗ് ടിങ്ങ് മാത്രം അക്സെപ്റ്റബിൾ ആണ് വേറെ ഒരു വിസിബിൾ ജ്വല്ലറിയും അവർ അക്സെപ്റ്റബിൾ അല്ല അതുപോലെ അതേഴ്സ് ഹെഡ് സ്കാർഫോട്ട് അർബന ഒന്നും യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് അവർക്ക് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ അത് ഓക്കെ ആണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അവിടെ ചെന്നിട്ടത് ചെക്ക് ചെയ്ത് നോക്കിക്കോണം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡ്രസ് കോഡിൻ്റെ അകത്ത് ന്യൂസ് ഡോസ്ക് യകത്ത് പറയുന്നത് താങ്ക്